ഹായ് ഡിയേഴ്സ്, ഹിമാലയത്തിലേക്കുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 12,500 അടി ഉയരത്തിൽ കിടക്കുന്ന കേദാർകാന്ത, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്റ്റേറ്റായ ഉത്തരാഖണ്ഡിലെ സാംഗ്രിയിൽ നിന്ന് ഇന്നാണ് ഈ ട്രക്കിംഗ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് 5 മണിക്കൂർ യാത്ര ചെയ്താൽ ജൂഡക തലാബ് എന്നുള്ള സ്ഥലത്തും അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദുർഘടം പിടിച്ച യാത്രയാണ്. മഞ്ഞിലൂടെ ഉള്ള യാത്രയായതുകൊണ്ട് തന്നെ ഈ മുമ്പിൽ പോയവർ വെട്ടിയ വഴിയിലൂടെയാണ് പുറകിലുള്ളവർ വരുന്നത്. ഈ മഞ്ഞുവീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വഴിയൊക്കെ അടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേഗം വേഗം വന്നാൽ മാത്രമേ നമുക്ക് കൃത്യസ്ഥലത്ത് എത്താൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ദാ ജൂഡക തലാബിലെത്തി. ഇവിടേക്ക് 5 മണിക്കൂർ സാംഗ്രിയിൽ നിന്നും ട്രക്കിംഗ് ചെയ്തിട്ടാണ്, 5 മണിക്കൂർ യാത്ര കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ കേദാർകാന്ത ബേസ് ക്യാമ്പിൽ എത്തും. വീണ്ടും കേദാർകാന്ത ബേസ് ക്യാമ്പിൽ നിന്നും 5 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമ്മൾ സമ്മിറ്റിലെത്തുക. ഈ സമ്മിറ്റിൽ നിന്നും സൂര്യോദയം കാണുക എന്നതാണ് ഓരോ യാത്രക്കാരൻ്റെയും ലക്ഷ്യം. രാവിലെ സൂര്യോദയം കാണാൻ എത്തണമെങ്കിൽ നമ്മൾ രാത്രി 2:30 യാത്ര തുടങ്ങണം. അങ്ങനെ 5 മണിക്കൂർ യാത്ര നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി രാത്രിയിൽ എന്താ പറയുക, തീരെ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, നിലാവെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹെഡ് ടോർച്ചൊക്കെ തലയിൽ ഫിറ്റ് ചെയ്താണ് എല്ലാ യാത്രക്കാരും നടക്കുന്നത്. കൂടാതെ മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ഈ സ്ഥലമൊക്കെ വഴിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലാതാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേഗം വേഗം നടന്ന് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് നമുക്ക് അവിടെ എത്തി സൂര്യോദയം കാണാൻ കഴിയുള്ളൂ. യാത്രാ മധ്യേ നമുക്കവിടെ നിൽക്കാനൊന്നും കഴിയില്ല. കൂടാതെ കണ്ണിന് വേദന, ശരീരത്തിന് ഭാരം കൂടുതൽ, അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ വടിയെ കുത്തി പിടിച്ചാണ് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. മഞ്ഞ് വീഴുന്നത് കാണുന്നില്ലേ? കൂടാതെ ശ്വാസ തടസ്സം, അങ്ങനെ ഒത്തിരി ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ യാത്രയിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ്, മങ്കി ക്യാപ്പ്, തെർമൽ ഡ്രസ്സ്, സൺഗ്ലാസ്, വാട്ടർ പ്രൂഫ് പാൻസ് തുടങ്ങിയവ എല്ലാ സാമഗ്രികളും നമ്മൾ കരുതണം ഈ യാത്രയിൽ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള യാത്ര നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. രാത്രിയിൽ കിടന്നുറങ്ങാനുള്ള ടെൻ്റാണിത്. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങുക. അത് വളരെ കഷ്ടപ്പാടുള്ള ദുർഘടം പിടിച്ചൊരു സംഭവമാണ്. കാരണം ഉറങ്ങാനൊന്നും കഴിയില്ല. നമുക്കറിയാലോ അതിൻ്റെ ലെവലൊന്നും മഞ്ഞിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ലെവലൊന്നും കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഉറങ്ങാനൊന്നും നമുക്ക് കഴിയില്ല. കൂടാതെ പ്രഷർ വേരിയേഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഛർദ്ദിക്കുക വരിക, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഈ യാത്രയിൽ അനുഭവപ്പെടുന്നുണ്ട്. സാംഗ്രിയിൽ നിന്നും 4 ദിവസത്തെ യാത്രയുണ്ട് ഈ സമ്മിറ്റിലേക്ക്. അവിടുന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാൻ 3 ദിവസമൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ താഴോട്ട് ഇറങ്ങി വരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഞ്ഞിലൂടെ സ്ലൈഡ് ചെയ്താണ് താഴോട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി വരുന്നത്. കണ്ടില്ലേ, അതും വളരെ ശ്രദ്ധിച്ചേ ഇറങ്ങാൻ പാടുള്ളൂ. മണിച്ചേച്ചി വരണ്ടേ, ഏ മണിച്ചേട്ട് സൂപ്പർ ആയിട്ട് ഇരുന്നു, ഇതേ മണിച്ചേച്ചി സ്റ്റൈൽ ആയിട്ട് മണിച്ചേച്ചി സൂപ്പർ ആയിട്ട് ഇരുന്നു, കാണാതെ ഡീസന്റ് മണിച്ചേച്ചിയാണ് സ്റ്റാർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. താങ്ക് യു.